നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ ആഞ്ഞടിച്ചുകൊണ്ടാണ് നിലമ്പുറം എൽ എ പി വി എൻ വാർത്താസമ്മേളനം നടത്തുന്നത്. എ ഡി ജി പി അജിത് കുമാർ എഴുതിക്കൊടുത്ത തിരക്കഥയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചത് എന്ന് അൻവർ വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ പരിഹാസം പി വി എൻവർ കള്ളപ്പണക്കാരുടെ സ്വർണ്ണക്കടത്തുകാരുടെ പങ്കാളിയാണ് എന്ന തോന്നൽ പൊതുജനങ്ങൾക്കിടയിലുണ്ടാക്കി. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന് വേറെ പലതും പറയാമായിരുന്നു, പക്ഷേ തന്നെ കുറ്റക്കാരനാക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. പാർട്ടി അദ്ദേഹത്തെ തിരുത്തിയിട്ടുമില്ല എന്ന് വാർത്താസമ്മേളനത്തിൽ അൻവർ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും സാധാരണ പാർട്ടി പ്രവർത്തകന് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് താൻ പരാതി നൽകിയത്. എന്നിട്ടും മുഖ്യമന്ത്രിക്കത് മനസ്സിലായില്ല, മുഖ്യമന്ത്രിക്കൊന്നും അറിയില്ല. പി ശശിക്കെതിരെയുള്ള പരാതിയിൽ കഴമ്പില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പാർട്ടി പ്രവർത്തകരുടെ പൊതുവികാരമാണ് താൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 അടി കൂടുതൽ കിട്ടുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതിന് പിന്നിൽ പി ശശിയാണ്. എ ഡി ജി പി അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണ്. അയാൾ എഴുതിക്കൊടുത്ത കഥയും തിരക്കഥയുമാണ് മുഖ്യമന്ത്രി വായിച്ച് കേൾപ്പിച്ചത്. അല്ലാതെ അദ്ദേഹത്തിന് അറിയില്ലല്ലോ. മലപ്പുറത്തെ സഖാക്കളെ വിളിച്ച് ചോദിച്ചിരുന്നു എങ്കിൽ സത്യമെന്താണെന്ന് അവർ മുഖ്യമന്ത്രിയോട് പറയുമായിരുന്നു. തന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിന് മുൻപ് സത്യം പറയണമല്ലോ. പാർട്ടിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ് പരസ്യപ്രതികരണം താൽക്കാലികമായി നിർത്തിവെച്ചത്. പക്ഷേ താൻ ഉന്നയിച്ച കാര്യങ്ങളിലൊന്നും അന്വേഷണം ഫലപ്രദമല്ല എന്ന് മനസ്സിലായി. മരമുറി കേസിൽ ഇക്കാര്യം പ്രകടമാണ്. പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നും ഇനി അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണെന്നും പി വി എൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം തുടരുകയാണ്.